സമയത്ത് അധികമായിട്ട് വേർക്കുന്ന ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ ഹോട്ട് ഫ്ലാഷസ് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ശരീരത്തിന് മുകളിലോട്ട് നമ്മുടെ ഫേസിൽ നമ്മുടെ കഴുത്തിന്റെ റീജ്യനിൽ അതേപോലെ നമ്മുടെ ചെസ്റ്റ് റീജ്യനിലൊക്കെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിലൊരു ചൂട് നമുക്ക് അനുഭവപ്പെട വരുന്നുണ്ട് അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ നമ്മൾ വെജൈനേൻ്റെ റീജ്യനിൽ വെജൈന തന്നെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര ഡ്രൈനെസ് അനുഭവപ്പെടുന്നു നമ്മളെ വെജാനിയ റീജിയനിൽ അതേപോലെ നമുക്ക് ബന്ധപ്പെടുന്ന സമയത്ത് പെയിൻ അധികമായിട്ട് വളരെയധികം ഒരു വേദന അനുഭവപ്പെട്ടു വരുന്നുണ്ട് ഭയങ്കരമായിട്ട് ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ അതേപോലെ സ്ട്രെസ്സും കാര്യങ്ങളും ഭയങ്കര ടെൻഷനും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഇൻസോമിനറക്കില്ലാതെയാവുക അല്ലെങ്കിൽ നമ്മൾ കിടന്നതിന് ശേഷം നമുക്ക് ഉറങ്ങാൻ വേണ്ടി ഉറക്കത്തിലേക്ക് കടക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുണ്ടാവുക ഞാൻ ഡോക്ടർ ആശിത നമ്മൾ സ്ത്രീകളിൽ ഈ ആർത്തവ വിരാമത്തിന് ശേഷം കണ്ടുവരുന്ന പല ലക്ഷണങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് അവർക്ക് പിന്നീട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടും ആയിട്ട് മാറി വരുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തിൻ്റെ കുറവുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീട്ടിലൂടെ നോക്കാം അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ എന്ന് നോക്കാം നമ്മൾ പല സ്ത്രീകളിലും ഈ രാത്രി സമയത്ത് അധികമായിട്ട് വേർക്കുന്ന ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ ഹോട്ട് ഫ്ലാഷസ് കാര്യങ്ങൾ നമ്മൾ നമ്മൾ ശരീരത്തിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഫേസിൽ അതേ നമ്മൾ കഴുത്തിൻ്റെ രീതി റീജിയനിൽ അതേപോലെ നമ്മുടെ ചെസ്റ്റ് റീജ്യണിലൊക്കെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഒരു ചൂട് നമുക്ക് അനുഭവപ്പെട പെട്ടു വരുന്നുണ്ട് അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ നമ്മൾ വെജൈനേൻ്റെ റീജ്യനിൽ വെജൈനേൻ്റെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര ഡ്രൈനെസ് അനുഭവപ്പെടുന്നു നമ്മുടെ വെജാനിയ റീജിയനിൽ അതേപോലെ നമുക്ക് ഈ ബന്ധപ്പെടുന്ന സമയത്ത് പെയിൻ അധികമായിട്ട് വളരെയധികം ഒരു വേദന അനുഭവപ്പെട്ടു വരുന്നുണ്ട് പല സ്ത്രീകളിലാണെങ്കിൽ ഈ ഒരു ബന്ധപ്പെടാൻ തന്നെ ചില സമയത്ത് അവർക്ക് താല്പര്യം ഇല്ലാണ്ട് താല്പര്യക്കുറവ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷൽ ഹറോസ് ഇല്ലാതെ ആയി തന്നെ വരുന്നുണ്ട് ഇതിന് ശേഷം നമുക്ക് അതേപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ പല സ്ത്രീകളിലും ഭയങ്കരമായിട്ട് ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ അതേപോലെ സ്ട്രെസ്സും കാര്യങ്ങളും ഭയങ്കര ടെൻഷനും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്ക ഇൻസോമിനറക്ക ഇല്ലാതെയാവുക അല്ലെങ്കിൽ നമ്മൾ കിടന്നതിന് ശേഷം നമുക്ക് ഉറങ്ങാൻ വേണ്ടി ഉറക്കത്തിലേക്ക് കടക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ തിനു ശേഷം രാവിലെ അതിരാവിലെ പെട്ടെന്ന് എണീറ്റ് പോവുക. ശേഷം പിന്നെ അങ്ങോട്ട് ഉറങ്ങാൻ പറ്റാത്ത ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നുണ്ട് പല സ്ത്രീകളിലാണെങ്കിൽ നമുക്ക് വളരെയധികം മുടി കൊഴിച്ചലും കാര്യങ്ങളും ഇങ്ങനത്തെ പല ബുദ്ധിമുട്ടും അല്ലെങ്കിൽ പലവർക്കാണെങ്കിൽ ചിലവർക്കാണെങ്കിൽ യൂറിനറി ഇൻകോണ്ടനൻസ് ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ വരുന്ന സമയം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മൾ കൺട്രോൾ ഇല്ലാണ്ട് അത് പോയി പോവാം അല്ലെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ചുമയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് പെട്ടെന്ന് ചുമയ്ക്കുമ്പോഴേക്ക് നമുക്ക് ഈ നമ്മൾ ഇല്ലാണ്ട് മൂത്രം പുറത്തോട്ട് പോയി പോവാം ഇങ്ങനെ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിട്ട് പിന്നെ അതൊക്കെ ഇവർക്ക് വളരെയധികം കൂടുകയും ഇത് പിന്നെ പിന്നൊരു ബുദ്ധിമുട്ടായിട്ടും കണ്ടുവരുന്നത് ഇത് എന്തുകൊണ്ടാണ് നോക്കുമ്പോൾ പലരും പല ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് നമുക്ക് സ്ത്രീകളിൽ ഈ ഒരു ആർത്തവ വിരാമത്തിന് ശേഷം നമുക്ക് അതിന് മുന്നേ നമ്മൾ ഫങ്ഷൻ ചെയ്ത പോലെ തന്നെ നമ്മൾ ഓവറീസ് ഫങ്ഷൻ ചെയ്യുന്നില്ല അതുകൊണ്ട് ആ ഒരു സെക്സ് ഹോർമോൺസ് നമ്മൾ ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന സെക്സ് ഹോർമോൺസ് ഈസ്ട്രോജൻ ആവട്ടെ പ്രൊജെസ്റ്റൺ ടെസ്റ്റസ്റ്ററൺ ഇങ്ങനത്തെ ഹോർമോൺസും കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള ആ ഫംഗ്ഷൻ നടക്കാത്തത് കൊണ്ട് ഓവറിസിന് അത് പറ്റാത്തത് കൊണ്ടാണ് നമുക്കിങ്ങനൊരു ബുദ്ധിമുട്ട് വരുന്നത് എന്ന് പറയുന്നത് പക്ഷേ ഇതാണോ ശരിക്കും റീസൺ നോക്കുകയാണെങ്കിൽ അല്ല നമ്മൾ പറയുന്നത് ശരിക്കും ഒരു മണ്ടത്തരം തന്നെയാണ് നമ്മളെ ശരീരത്തിൽ നമുക്ക് ഈ ഓവർ ഈ ആർത്തവ ശേഷം നമ്മൾ അത്രയും കാലം നമ്മൾ ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഹോർമോൺസ് അല്ലെങ്കിൽ നമ്മൾ ഓവറീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ ബാക്കപ്പ് ബാക്കപ്പായിട്ട് രണ്ട് ഓർഗൻസ് തന്നെ ഉണ്ട് എഡ്രൽ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ എഡ്രൽ ഗ്രന്ഥി ഇങ്ങനെ രണ്ട് എഡ്രൽ ഗ്രന്ഥി തന്നെ നമുക്കുണ്ട് അപ്പം നമുക്ക് ഇത്രയും കാലം നമ്മൾ ഓവറേസ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഈ ഹോർമോൺസും കാര്യങ്ങളും അതിന് ശേഷം നമുക്ക് ഈ ആർത്തവ വിരാമത്തിന് ശേഷം നമ്മളുടെ ഈ അഡ്രിണൽ ഗ്രന്ഥിയിൽ നിന്നിട്ട് നമുക്ക് ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഈ ഈസ്ട്രോജനാവട്ടെ അതേപോലെ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊജസ്റ്റിറോൺ അത് കൂടാണ്ടുള്ള ബാക്കി ഹോർമോൺസ് ഈ കോർട്ടിസോൾ ആൽഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ബാക്കി ഹോർമോൺസും കാര്യങ്ങളാണെങ്കിലും നമ്മളുടെ ഈ ഒരു അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്ന് നമുക്ക് ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഉത്പാദനം അവിടെ നടക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണോ നമുക്ക് നമ്മൾ നമ്മൾ അങ്ങനെയാണ് മെറ്റബോളിക് പാത്വയിൽ നമ്മൾ എഡ്രിനൽ ഗ്രന്ഥീൻ്റെ തന്നെ മെറ്റബോളിക് പാത്വേലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കുറേ ഹോർമോൺസും കാര്യങ്ങളും പ്രസൻ്റ് ആണ് ഈ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് അതേപോലെ മിനറൽ കോർട്ടിക്കോയിഡ്സ് ഈ സ്ട്രജനാൻഡ്രിജ് ഇങ്ങനെ പല രീതിയിലുള്ള ഹോർമോൺസും കാര്യങ്ങളും ഈ ഒരു പാത്ത് വേയിൽ പാത്വേയിൽ ആണ് അപ്പോൾ ഈ ഒരു ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിലുള്ള റോ മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മളിപ്പോൾ ഒരു ബിൽഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ബിൽഡിങ്ങിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് സിമന്റ് ആവട്ടെ ഇഷ്ടികം ആവട്ടെ അങ്ങനെ പല സിമെന്റ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റോ മെറ്റീരിയൽ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബിൽഡിങ് അവിടെ പണിയാൻ സാധിക്കില്ല അതേപോലെ തന്നെയാണ് ഈ ഹോർമോൺസും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ നമുക്ക് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോർമോൺസിന് ഉൽപാദനം നമുക്ക് നടക്കത്തില്ല അങ്ങനെയുള്ള ഒരു റോ മെറ്റീരിയലാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീകളുടെ ഈ ഒരു കൊളസ്ട്രോൾ നമുക്ക് ഈ ഒരു സെക്സ് ഹോർമോൺസും കാര്യങ്ങളും മാത്രമാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് സഹായിക്കുന്നത് നമ്മൾ ഈ കൊളസ്ട്രോൾ നമുക്ക് സെക്സ് ഹോർമോൺസ് അതേപോലെ എഡ്രിനൽ ഹോർമോൺസ് അതേപോലെ വൈറ്റമിൻ ഡി പിന്നെ നമ്മൾ ഗാൾ ബ്ലൈഡർ ഉണ്ടാക്കുന്ന ബയലും കാര്യങ്ങൾ നമുക്ക് ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഈ ബയൽ നമ്മൾ ഈ ഫാറ്റ് കാരണം നമുക്ക് ഉണ്ടാകുന്ന വൈറ്റമിൻ ഫാറ്റ് ഒളിവൽ വൈറ്റമിൻസ് എ ഡി ഇ കെ ഈ വൈറ്റമിൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റോമെറ്റീരിയൽ ആണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കൊളസ്ട്രോളിൻ്റെ കുറവുകൊണ്ട് നമുക്ക് ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നുണ്ട് നമ്മൾ വയസ്സാവുമ്പോൾ നമ്മൾ കുറച്ച് വയസ്സാകുമ്പോഴേക്കും നമ്മൾ പറഞ്ഞു നമുക്ക് ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കൊളസ്ട്രോളിന് കഴിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൈറ്റ് മരുന്നുകൾ ും പല രീതിയിൽ നമ്മൾ കഴിച്ചു വരുന്നുണ്ട് നമ്മള് ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തില് ഒരു ഇരുപത്തഞ്ച് ശതമാനം കൊളസ്ട്രോൾ ഉൽപ്പാദിക്കപ്പെടുന്നത് നമ്മളെ ബ്രെയിനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബ്രെയിനിലുള്ള പല കോശങ്ങൾ പല സെൽസാണ് ഒരു ഇരുപത്തഞ്ച് ശതമാനം വരെ നമ്മളീ കൊളസ്ട്രോൾ ഉത്പാദിപ്പിക്കുന്നത് അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ടോട്ടലായിട്ട് എഴുപത്തഞ്ച് ശതമാനം വരെ കൊളസ്ട്രോൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ ആ എഴുപത്തഞ്ച് ശതമാനം കൊളസ്ട്രോളും കണ്ടുവരുന്നത് നമ്മൾ ശരീരത്തിലുള്ള കോശങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള സെൽസ് തന്നെയാണ് ആ ഒരു എഴുപത്തഞ്ച് ശതമാനം വരെയും കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത് ബാക്കിയുള്ള ഒരു ഇരുപത്തഞ്ച് ശതമാനം കൊളസ്ട്രോൾ മാ മാത്രമാണ് നമ്മൾ പുറമേ നിന്ന് ഫുഡിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മൾ ഉള്ളിലോട്ട് എടുത്തു വരുന്നത് അപ്പം നമ്മൾ കുറച്ച് പ്രായമാകുമ്പോഴേക്കും നമുക്ക് കൊളസ്ട്രോൾ കൂടാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞാൽ പല രീതിയിലുള്ള ഓയിൽസ് കഴിക്കുന്നുണ്ട് വെജിറ്റബിൾസ് ഓയിൽ സീഡ് ഓയിൽ കോൺ ഓയിൽ അതുപോലെ എവക്കോഡ് ഓയിൽ പല രീതിയിലുള്ള ഓയിൽസ് കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കൊളസ്ട്രോൾ കൂടുന്നതെന്ന് പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു വെജിറ്റബിൾ ഓയിൽസ് ഒന്നും നമുക്ക് കൊളസ്ട്രോൾ കിട്ടത്തില്ല പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് കൊളസ്ട്രോൾ അവൈലബിൾ അല്ല അല്ലെങ്കിൽ സീഡ് ഓയിൽസ് പ്ലാന്റ് സീഡ് ഓയിൽസിൽ നമുക്ക് ഈ കൊളസ്ട്രോൾ അവൈലബിൾ അല്ല ശരിക്കും നമുക്ക് ശരിക്കും നല്ല കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കൊളസ്ട്രോൾ കിട്ടുന്നത് ആനിമൽ ഫുഡ് എന്ന് മാത്രമാണ് ആനിമൽ എന്ന് പറയുന്ന സമയത്ത് മീറ്റ് ഫിഷ് അതേപോലെ ബീഫ് മിൽക്ക് മുട്ട പിന്നെ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് നമുക്ക് നല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കൊളസ്ട്രോൾ കിട്ടുന്നത് നമ്മൾ ഈ എഡ്രൽ ഗ്രന്ഥിൽ എൺപത് ശതമാനത്തോളുള്ളത് എൽ ഡി എൽ എന്ന് പറയുന്ന കൊളസ്ട്രോളാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ബാഡ് കൊളസ്ട്രോളാണ് ഇങ്ങനെ നമുക്ക് കൊളസ്ട്രോൾ കൂടുന്ന സമയത്ത് ആളുകൾ അടുത്ത് പോയി പല രീതിയിലുള്ള മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് പല രീതിയിൽ ഡയറ്റിലൂടെ എടുക്കുന്ന ഫുഡും കാര്യങ്ങളും നമ്മൾ നിർത്തി വയ്ക്കുക അതേപോലെ മരുന്ന് കൊളസ്ട്രോളിന്റെ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നും കാര്യങ്ങളും നമ്മൾ കഴിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ പല ഇതിലും ഡ്രഗ്സ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ മെയിനായിട്ട് കൊളസ്ട്രോൾ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ കൊളസ്ട്രോളിന്റെ ഒരു പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന സ്റ്റാ പല രീതിയിൽ സ്റ്റാറ്റിൻ ഡ്രഗ്സ് നമ്മൾ കഴിച്ചു വരുന്നുണ്ട് ഈ സ്റ്റാറ്റിൻ ഡ്രഗ്സ് നമ്മൾ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിൻ ഡ്രഗ്സ് വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ കൊളസ്ട്രോളിന്റെ പ്രൊഡക്ഷൻ തന്നെ ഇല്ലാതെയാക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ കൊളസ്ട്രോളുടെ പ്രൊഡക്ഷൻ നമ്മൾ ശരീരത്തിൽ ഇല്ലാതാവുന്ന സമയത്ത് നമുക്ക് എമ്നീഷ്യം കാര്യങ്ങളും കാര്യങ്ങളും ഓർമ്മക്കുറവ് പല രീതിയിലുള്ള ഓർമ്മക്കുറവ് നമുക്ക് ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ അധികമായിട്ട് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ക്യാൻസർ വരെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊളസ്ട്രോളിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ അളവ് കുറയുന്ന സമയത്ത് അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള വളരെയധികം സാധ്യതകൾ കാണുന്നുണ്ട് നമുക്ക് ക്യാൻസർ ഇല്ലാത്ത ആളുകളിലാണ് നമുക്ക് കൊളസ്ട്രോൾ അധികം പോകുന്ന സമയത്ത് നമുക്ക് ക്യാൻസർ ഉണ്ടാവുള്ള കാര്യങ്ങൾ നമുക്ക് ഇല്ലാതായി വരുന്നുണ്ട് ഈ കൊളസ്ട്രോളും ഈ ക്യാൻസറും നമ്മളുടെ ബന്ധം ഉണ്ടാവുന്ന തന്നെ ഈ വൈകിട്ട് ഡി ഡിയിലും പല അധികം ബാക്കി പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആയിരിക്കാം നമുക്ക് ഈ സ്റ്റാറ്റിൻ ഡ്രഗ്സ് കഴിക്കുന്ന സമയത്ത് നമ്മളെ കൊളസ്ട്രോളിൻ്റെ പ്രൊഡക്ഷൻ കുറയാണ് ഈ ഒരു ഡ്രഗ്സ് എടുക്കുന്ന ആൾക്കാർക്ക് പല രീതിയിലുള്ള മസിൽ പെയിൻസ് നെക്ക് പെയിൻ ആയിക്കോട്ടെ കയ്യിലായിട്ട് മസിലിൻ്റെ പെയിനും കാര്യങ്ങളും മസിലിൻ്റെ പേഷ്യനും കൊണ്ടുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടും നമുക്ക് കണ്ടുവരുന്നുണ്ട് ഇതെന്തുകൊണ്ടാണെന്ന് നോക്കുകയാണെങ്കിൽ മൈറ്റോ കോൺട്രിയയിൽ നമുക്ക് എനർജി നമുക്ക് ഈ ഫാറ്റ് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ മസിലേക്കും കാര്യങ്ങളായിട്ടുള്ള എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കോൻസം ക്യൂ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ എൻസൈമിന്റെ ആക്ഷൻ എൻസൈമിന്റെ പ്രവർത്തനമാണ് നമ്മൾ ഈ ഒരു ഡ്രഗ്സ് ബ്ലോക്ക് ചെയ്ത് തടഞ്ഞിട്ട് ഈ ഒരു പ്രവർത്തനം നടക്കാൻ സഹായിക്കുന്ന സമ്മതിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ഈ പേശി വേദന നമുക്ക് മസിൽന്റെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടുവരുമ്പോൾ നമ്മൾ ഈ കൊളസ്ട്രോൾ കഴിക്കുന്നത് നിർത്താതെ നമുക്ക് ഈ കൊളസ്ട്രോള് കാരണമാണ് അപ്പൊ നമുക്ക് നമുക്ക് നമ്മളെ ഓവറീസ് നല്ല ഇതിൽ ഫങ്ഷൻ ചെയ്യാത്തത് കൊണ്ട് വയസ്സാകുമ്പോൾ നമുക്ക് ആർത്തവിരാമത്തിന് ശേഷം അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായെന്നുള്ള ആ ഒരു തോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഈ കൊളസ്ട്രോളിൻ്റെ ഇത് നമ്മൾ കുറയ്ക്കുന്നത് കൊണ്ട് കൊളസ്ട്രോൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഹോർമോൺസ് ഉല്പാദിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ നമ്മൾ ഡയറ്റിൽ അധികമായിട്ട് കൊളസ്ട്രോൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും അതേപോലെ നമ്മൾ കൊളസ്ട്രോൾ പ്രൊഡക്ഷൻ നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉള്ളത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും കഴിക്കുന്ന ഈ മരുന്നുകൾ എടുക്കുന്ന ആദ്യം തന്നെ നമ്മൾ നിർത്താം എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ കൊളസ്ട്രോളും കാര്യങ്ങളും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം നമുക്ക് ശരീരത്തിലെ ആവശ്യത്തിന് നല്ല രീതിയിലുള്ള കൊളസ്ട്രോൾ എങ്ങനെയാണ് നമുക്ക് അവൈലബിൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ നല്ല രീതിയിൽ ഹൈ ഫാറ്റ് ഡയറ്റ് ലോ കാർബ് ഡയറ്റ് എന്ന രീതിയിലേക്ക് മാറാം ഹൈ ഫാറ്റ് ഡയറ്റ് എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെ കൊഴുപ്പുകളാണ് നല്ല കൊഴുപ്പുകൾ നമ്മൾ നമ്മുടെ ഡയറ്റിലൂടെ നമ്മൾ ഫുഡിലൂടെ എടുക്കേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നല്ല രീതിയിലുള്ള ബട്ടർ നമുക്ക് ഈ ഫെഡ് ബട്ടർ എന്ന് പറയും നമ്മൾ ഈ പശുക്കളിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ബട്ടറും കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ ഡെയിലി ഫുഡിൽ കഴിച്ചു വരും ഇപ്പം നമ്മൾ സൂപ്പ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ സൂപ്പിൽ ഒരു സ്പൂണിൽ രണ്ട് സ്പൂൺ വരും ബട്ടർ ആഡ് ചെയ്യും അതേപോലെ കോഫി കഴിക്കാത്ത ആൾക്കാരുണ്ടാവില്ല കോഫി കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഷുഗർ ഒഴിവാക്കിയിട്ട് അതിന് പകരം ഒരു സ്പൂൺ ബട്ടർ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കാം അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചീസും കാര്യങ്ങളും ഫാറ്റി ചീസ് നമ്മൾ ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം പിന്നെ എല്ലാവരും കഴിക്കുന്ന കാര്യം തന്നെയാണ് മുട്ട നമ്മൾ മുട്ട കഴിക്കുന്ന സമയത്ത് അധികം ആൾക്കാർ അതിൻ്റെ മഞ്ഞക്കരു ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം കഴിക്കുന്നവരാണ് പക്ഷെ നമുക്ക് നല്ല കൊളസ്ട്രോളും കാര്യങ്ങളും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ മഞ്ഞക്കരു തന്നെയാണ് കഴിക്കേണ്ടത് നല്ല രീതിയിൽ മഞ്ഞക്കരു ഒരു ദിവസം ഒരു മൂന്ന് മുട്ടയെങ്കിലും കഴിക്കാൻ വേണ്ടി അത് മഞ്ഞക്കരു അടക്കം അടക്കം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതേപോലെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സീ ഫുഡ് നമ്മൾ നല്ല ഫിഷ് നമ്മൾ ചെറിയ ചെറിയ അയില മത്തി ഇങ്ങനത്തെ കാര്യങ്ങൾ ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഓർഗൻ മീറ്റ് നമ്മൾ നല്ല ബീഫ് നമ്മൾ ബീഫിൻ്റെയൊക്കെ ലിവറ് അതേപോലെ ലിവറും കാര്യങ്ങൾ അങ്ങനത്തെ ഓർഗൻ മീറ്റ് എന്ന് പറഞ്ഞിട്ട് ലിവറും കാര്യങ്ങൾ അതേപോലെ ചിക്കനിലുള്ള മീറ്റിലുള്ള ലിവർ അതേപോലെ ബീഫിലുള്ള ലിവർ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിട്ടുപോകാതെ കഴിക്കേണ്ട ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി നമുക്ക് സപ്ലിമെൻസ് ആയിട്ട് എടുക്കുക എന്നുള്ളതും ഭക്ഷണത്തിലൂടെ പച്ചക്കറി കാര്യങ്ങളിലൂടെ നമുക്ക് കിട്ടാവുന്നതാണ് അപ്പോൾ അധികവും നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് നമുക്ക് ഡെയിലി എടുക്കുന്ന തന്നെയാണ് നല്ലത് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വരികയാണെങ്കിൽ നമ്മൾ ഫുഡിൽ നല്ല രീതിയിലുള്ള പ്പും കാര്യങ്ങളും ചേർത്ത് ഈ കൊളസ്ട്രോളിന് കഴിക്കുന്ന മരുന്നുകൾ ഇത്തിരി കൊളസ്ട്രോൾ കൂടുമ്പോഴേക്കും മരുന്ന് കഴിക്കേണ്ട യാതൊരു ആവശ്യം തന്നെ ഇല്ല കൊളസ്ട്രോളിനുള്ള മരുന്നുകൾ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിലുള്ള കൊളസ്ട്രോളും കാര്യങ്ങളും കിട്ടുന്ന ഫുഡിലൂടെ എടുക്കാൻ വേണ്ടി ശ്രമിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വരികയാണ് നമുക്ക് ആർത്ത വിരാമത്തിന് ശേഷമുള്ള ഈ ബുദ്ധിമുട്ടുള്ള ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് മാറുന്ന ഈ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോ നമുക്ക് കാണാം താങ്ക്